പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ ക്വസ്റ്റിൻസ് ആണ് ഫോർത്ത് ക്വസ്റ്റൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പൊ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഇൻ ഫിഗർ സിക്സ് പോയിന്റ് ടു ഫോർ ഇഫ് പിക്യു പാരലസ് പി ക്യൂവും ആർ എസും പാരലാണ് ആങ്കിൾ എം എക്സ് ക്യൂ ഇസ് ഇക്വൾ ടു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആൻഡ് എം വൈ ആർ ഇസ് ഇക്വൽ ടു ഫോർട്ടി ഡിഗ്രി ഫൈൻഡ് ആങ്കിൾ എക്സ് എം വൈ ഈ ആംഗിള് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ ഒരു മെത്തേഡും ഇല്ല എന്തുകൊണ്ടാണ് ഈ ആങ്കിളും ഈ ആങ്കിളും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് യാതൊരു വഴിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഇവിടെ നമ്മൾ ഈ പി ക്യുവിനും ആർ എസിനും പാരലായിട്ട് ഒരു ലൈൻ കൂടെ നമ്മൾ ഇവിടെ വരയ്ക്കണം എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ നമ്മൾ പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈനും കൂടെ വരച്ചു ദിസ് ഈസ് ലൈൻ എ ബി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തീറം സിക്സ് പോയിന്റ് സിക്സ് പഠിച്ചിരുന്നു ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി സെയിം ലൈൻസ് ആർ പാരലൽ ടു ഈ ചതർ എന്നൊരു തീറം നമ്മൾ പഠിച്ചിരുന്നു ആ തീയറം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇവിടെ നോക്കിയേ ലൈൻ എ ബി എന്ന് പറയുന്നത് പി ക്യുന് പാരലാണ് അല്ലേ അപ്പം ഈ ലൈൻ കടന്നു പോകുന്നത് ഇതുവഴിയാണ് പോയിന്റ് എമ്മിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം പി ക്യു പാരലൽ എ ബി അൻ പി ക്യൂ പാരലൽ ആർ എസ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ തീറം വെച്ച് നമുക്ക് പറയാം പി ക്യു പാരലൽ എ ബി അൻപിക്യു പാരലൽ ആർ എസ് ഈ പി ക്യു എ ബി ക്കും പാരലാണ് ആർ എസിനും പാരലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം നമ്മുടെ തീയറെ എന്തായിരുന്നു ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി സെയിം ലൈൻ ഈ സെയിം ലൈൻ അതായത് ഈ പി ക്യു പാരലാണ് ഈ രണ്ട് ലൈൻസും സെയിം ലൈൻ ആർ പാരലൽ ടു ഈ ചതർ അതായത് അപ്പൊ എന്തായിരിക്കും ഈ ലൈനും പാരലൽ ടു ഈ ചതർ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് എഴുതാം അതുകൊണ്ട് എ ബിയും ആർ എസും പാരലായിരിക്കും അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം ഇനി നമുക്ക് ഈ ആംഗിൾ ക്യൂ എക്സ് എം തന്നിട്ടുണ്ട് വൺ തേർട്ടി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആംഗിൾ എന്താണ് എക്സ് എം വൈ ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു പാരലൽ ലൈനും കൂടെ വരച്ചത് ഇനി നമുക്ക് ചെയ്യാൻ ഈസിയാണ് ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഈ ആംഗിൾ എക്സ് എം വൈ കണ്ടുപിടിക്കാൻ ഈസിയാണ് അപ്പം പി ക്യൂം എ ബിയും പാരലാണേ എന്ന് നമ്മൾ ഇവിടെ എഴുതി അതുകൊണ്ട് ഈ പി ക്യുവിൻ്റെയും എ ബിയുടെയും ട്രാൻസ്വേഴ്സലാണ് എന്ത് എക്സ് എം എന്ന് പറയുന്നത് അല്ലേ ഈ എക്സ് എമ്മിന്റെ സെയിം സൈഡിലുള്ള ആംഗിൾസ് ആണ് ഈ ആംഗിളും ഈ ആംഗിളും അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണെന്ന് നമുക്കറിയാം സപ്ലിമെന്ററി ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അതായത് ഈ രണ്ട് ആംഗിൾസും കൂടെ ചേരുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് എഴുതാം നോ ആംഗിൾ ക്യൂ എക്സ് എം പ്ലസ് ആംഗിൾ എക്സ് എം ബി എക്സ് എം ബിസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്തുകൊണ്ടാണ് എ ബി പാരലൽ പിക്യു എ ബി പാരല പിക്യൂ സോ കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി ആംഗിൾ ഈസ് സപ്ലിമെൻടറി ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സിലീസ് സപ്ലിമെൻ്ററി എന്ന് എഴുതിക്കാണ് കേട്ടോ ഇനി നമുക്കിവിടെ ക്യു എക്സ് എം എത്രയാണെന്നറിയാം വൺ തേർട്ടി ഫൈവ് അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി പ്ലസ് ആംഗിൾ എക്സ് എം ബി ഇസ് ഇക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഇതിൽ നിന്ന് ആംഗിൾ എക്സ് എം ബി എന്തു വരും വൺ എയ്റ്റി ഡിഗ്രി മൈനസ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഇസ് ഈക്വൽ ടു ഡിഗ്രി അപ്പം ആങ്കിൾ എക്സ് എം ബി നമുക്ക് കിട്ടി ഈ ആംഗിൾ നമുക്ക് കിട്ടിയത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇനി ഈ ആംഗിളും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എം വൈ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ നോക്കിയ ഇനി നമ്മൾ എ ബിയും ആർ എസും എടുക്കുന്നു അപ്പോൾ നോക്കിയാൽ ഈ എ ബിയും ആർ എസും എടുക്കുമ്പോൾ എം വൈ ഇതിൻ്റെ ട്രാൻസ്വേഴ്സലാണ് ട്രാൻസ്വേഴ്സലിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആംഗിൾസ് ആണ് ഇത് അതായത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ ബി എം വൈയും എം വൈ ആറും ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ ആക്സിയം പഠിച്ചു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഈ ബി എം വൈയും എം വൈ ആറും ഈക്വൽ ആണ് അപ്പോൾ ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും ഫോർട്ടി ഡിഗ്രി തന്നെയായിരിക്കും ആംഗിൾ ആംഗിൾ ബി എം എം വൈ വൈ ഈസ് ആർ എന്തുകൊണ്ടാണ് എ ബി പാരലൽ ആർ എസ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് എ ബി ആർ എസിന് പാരലാണ് സോ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആങ്കിൾസ് അപ്പോൾ എം വൈ ആർ ഫോർട്ടി ആണേ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ബി എം വൈ എന്തായിരിക്കും ഫോർട്ടി ആയിരിക്കും ദ ആർ ഫോർ ആങ്കിൾ ബി എം വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഡിഗ്രി അപ്പോൾ ഈ ആങ്കിൾ നമുക്ക് കിട്ടി ഫോർട്ടി ഡിഗ്രി എന്ന് കിട്ടി ഓക്കേ അപ്പോൾ ഇതിനെ നമ്മൾ വണ്ണെന്ന് എടുക്കുന്നു ഇതിനെ നമ്മൾ ടു എന്നെടുക്കുന്നു ഇനി ആഡിംഗ് വൺ ആൻഡ് ടു എന്ത് കിട്ടും എന്ന് പറയുന്നത് ആംഗിൾ എക്സ് എം ബി പ്ലസ് അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എൽ എച്ച് എസ് തമ്മിൽ ആദ്യം ആഡ് ചെയ്യുക അതിനുശേഷം ആർ എച്ച് എസ് തമ്മിൽ ആഡ് ചെയ്യുക എൽ എച്ച് എസ് എക്സ് എം ബി പ്ലസ് ആംഗിൾ ബി എം വൈ ഈസ് ഈക്വൽ ടു ഇനി ആർ എച്ച് എസ് ദാറ്റ് ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി പ്ലസ് ഫോർട്ടി ഡിഗ്രി ഇനി എക്സ് എം ബിയും ബി എം വൈയും കൂടെ ചേർന്ന് എന്താണ് എക്സ് എം വൈ ആണ് അപ്പൊ ആങ്കിൾ എക്സ് എം വൈ ഇസ് ഇക്വൽ ടു ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ടല്ലോ ഈസിയാണ് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കുക അതിനുശേഷം ചെയ്യുക കേട്ടോ ഇപ്പൊ ഈ ഒരു ആങ്കിൾ കണ്ടുപിടിക്കണേ നമുക്ക് ഇവിടെ ഒരു പാരൽ ലൈനും കൂടെ വരച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് വരച്ചതിനു ശേഷം നമ്മൾ പഠിച്ച തിയറംസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് തനിയേ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഫോർ കഴിഞ്ഞു ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം